ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാറി സൽക്കാരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ഏരിയയിലേക്കാണ്. സാൽമിയയിൽ നിന്ന് ഏകദേശം 53 kilometers ഉണ്ട് ഈ സ്ഥലത്തേക്ക്. സാൽമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് സാൽമിയ. സോ ഈ സ്ഥലത്തിൻ്റെ പേര് മുത്തല എന്നാണ്. ഇത് ഒരു റിമോട്ട് ഏരിയയാണ്. ഇവിടെ അധികം ജനവാസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. സോ നമ്മളിന്ന് ഇവിടെ ബഗ്ഗി റൈഡിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് മോട്ടോർ വെഹിക്കിൾസ് ഉണ്ട് ഡെസേർട്ടിലൂടെ നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയത് കാരണം നമുക്ക് ഏത് സമയത്തും അവിടെ പോകാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ അലർജി, ഡസ്റ്റ് അലർജി ഉള്ള ആളുകൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം പൊടിക്കാറ്റ് പോലുള്ള കൈൻഡ് ഓഫ് സൈക്ലോൺ ഇടയ്ക്ക് വരാറുണ്ട് അവിടെ. അതുപോലെ നമ്മൾ ഒരുപാട് വേഗത്തിൽ റൈഡ് ചെയ്യുന്ന സമയത്തും പൊടിക്കാറ്റ് വരാൻ സാധ്യതയുണ്ട്, പൊടി പാറാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മാസ്കെല്ലാം ധരിച്ച് സേഫ്റ്റി ആയിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബഗ്ഗി റൈഡിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു മോട്ടോർ വെഹിക്കിളാണ്. ഇതിൻ്റെ മെക്കാനിസം വളരെ സിമ്പിളാണ്. ഇതിനൊരു ആക്സിലേറ്ററും ഒരു ബ്രേക്കും മാത്രമേ ഉള്ളൂ. ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വണ്ടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതുപോലെ ബ്രേക്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് വണ്ടി സ്ലോ ഡൗൺ ആവും. അതുപോലെ ഇതിന് 4 tires ഉള്ളത്. സോ ഏത് സർഫസിലൂടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നല്ല ഗ്രിപ്പുള്ള ടയേഴ്സാണുള്ളത്. ഈ ബൈക്ക് റൈഡ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഇത് യൂസ് ചെയ്യാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ആർക്ക് വേണമെങ്കിലും ഓടിച്ച് നോക്കാവുന്നതാണ്. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പാണ്. ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ക്ലൈമറ്റാണ്, നല്ല ലാൻഡ്സ്കേപ്പാണ്. അത് കാരണം നമുക്ക് ഓടിക്കുന്ന സമയത്ത് തന്നെ ഷൂട്ട് ചെയ്യണമെന്നെല്ലാം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് കിട്ടും. അപ്പോൾ ഇത് പറ്റിയ ക്ലൈമറ്റ് ആയത് കാരണം എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. ഒരു വീക്കെൻഡ് ഫാമിലിയായിട്ട് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ റൈഡ് ചെയ്യാൻ പ്രാന്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വലിയ വലിയ ബഗ്ഗികളുണ്ട്. ഏക്കർ കണക്കിന് ഭൂമി വിജനമായി കിടക്കുകയാണ്. സോ നമുക്ക് എവിടെ വേണമെങ്കിൽ റൈഡ് ചെയ്യാം. ഒരു പ്രത്യേക റൂട്ടിലൂടെ പോകണമെന്നില്ല. നമുക്ക് അത്ര അധികം സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. അതുപോലെ ഇവിടുത്തെ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടി വിയിൽ കാണുന്ന പോലത്തെ മണൽപ്പരപ്പല്ല, ഇവിടെ ഇച്ചിരി ഹാർഡ് സോയിലാണ്. അതായത് ഒരു ക്ലേ റിച്ച് ആയിട്ടുള്ള ഒരു സോയിലാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മണൽപ്പരപ്പ് പോലുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ സുഖമാണ്. ഈ ടയറ് മണലിൽ പൂണ്ടു പോവുക എന്നുള്ള പേടിയൊന്നും വേണം. സാധാരണ നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഓടിക്കാവുന്ന ഒരു സ്ഥലമാണ്. Thank you.
സോ എല്ലാവരും വിസിറ്റ് ചെയ്യുക, എന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നിന്ന് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.